ഫാദർ നോബിൾ എന്ന് പറഞ്ഞൊരു പുങ്കവൻ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊരു ആഭാസതരമാണ് ഇയാൾ ഓരോ ദിവസവും എഴുതിവിടുന്നത്. എന്തൊക്കെയാണ് അയാൾ വീഡിയോ ആയിട്ട് പ്രചരിപ്പിക്കുന്നത്? ഈ ഫാദർ നോബിളിന്റെ ഏറ്റവും അവസാനത്തെ സംഗതി എന്ന് വെച്ചാൽ സിസ്റ്ററിന്റെ പുസ്തകം കേരള ഹൈക്കോടതി കണ്ടുകിട്ടിയതുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഒരു കന്യാസ്ത്രീ ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കുന്നു, സിസ്റ്റർ ലൂസിയുടെ പുസ്തകം വളരെ ആഭാസകരമാണ്, അസാൻമാർഗിക നിലവാരത്തിലുള്ള, സാൻമാർഗിക നിലവാരത്തിൽ യോജിക്കുന്നു, ധാർമ്മിക നിലവാരത്തിൽ യോജിച്ചതല്ല, ഈ പുസ്തകം നിരോധിക്കണം എന്നുള്ള അവരുടെ ആവശ്യം. ഇത് ഹർജി കൊടുത്തു, അത് കുറച്ച് ദിവസം തന്നെ ഹൈക്കോടതി തള്ളി, കൊണ്ടുപോയിക്കോളം പറഞ്ഞു. കാരണം ഇവർ പോലീസിൽ പരാതിപ്പെടാതെയാണ് കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഹൈക്കോടതിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ പോലീസിൽ പരാതിപ്പെട്ടിട്ട് വരൂ എന്ന് പറഞ്ഞു. ഇവർ പറയുന്നത് അവർ പോലീസിൽ പരാതിപ്പെട്ടു, പക്ഷേ പോലീസുകാർ ചെവിക്കൊണ്ടില്ല. പോലീസുകാർക്ക് വേറെ എന്തൊക്കെ തിരക്കുകളുണ്ട്, പോലീസുകാർ ചെവിക്കൊണ്ടില്ല എന്ന് പറഞ്ഞ് വീണ്ടും സിസ്റ്റർ ലൂസി കോടതിയെ സമീപിച്ചു എന്നാണ് സോറി, മറ്റേ സിസ്റ്റർ സമീപിച്ചു. അപ്പോൾ ആ കേസ് എന്തോ കാരണവശാൽ നമ്പറിട്ടില്ല. നമ്പറിടാത്ത കേസിൽ ഹൈക്കോടതി സിസ്റ്റർ ലൂസിയുടെ ഈ പുസ്തകം കണ്ടുകെട്ടാൻ ഉത്തരവിട്ടു എന്നാണ് നോബിള് പറയുന്നത്. പക്ഷെ ഇങ്ങനൊരു ഉത്തരവ് ഇന്നേ ദിവസം വരെ സൂര്യപ്രകാശം കണ്ടിട്ടില്ല. അത് നോബിളിന്റെ ഭാവനയിൽ മാത്രമുള്ള ഒരു ഉത്തരവായിട്ട് നിലനിൽക്കുകയാണ്. ഇനി നമുക്കറിയില്ല, ഇനിയിപ്പോൾ 5-6 ദിവസം കഴിഞ്ഞ് നോബിളിന്റെ സ്വപ്നത്തിലുള്ള ഒരു ഉത്തരവ് യാഥാർത്ഥ്യമായി വരുമോ എന്നറിയില്ല. ഈ രാജ്യത്ത് പല അത്ഭുതങ്ങളും സംഭവിക്കുന്നുണ്ടല്ലോ. ചങ്കര നിന്നെ ഞമ്മക്കറിയാം, വക്കീല് ചങ്കര നിന്നെ ഞമ്മക്കറിയാം. പാട്ടുപാടി കൊളവാക്കുന്നില്ല, അതറിയാവുന്ന ഒരു പാടത്തെ. നമുക്ക് എന്നതായാലും കാര്യം പറയാം. കാനോൻ പണ്ഡിത മഹാശ്രേഷ്ഠനായ ഈ വിദ്വാൻ കഴിഞ്ഞ തവണ പോപ്പായി തിരഞ്ഞെടുക്കേണ്ടതായിരുന്നു. അവസാന നിമിഷം വരെ പോപ്പ് കസേര ഉറപ്പിച്ച ഈ മഹാന് ഏറ്റവും അവസാന നിമിഷം എന്തു സംഭവിച്ചു എന്നറിയാൻ ലൂസി അന്വേഷണ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നതായാലും ലൂസി സേവാ സഭയിൽ ഈ പണ്ഡിത ശ്രേഷ്ഠനാണ് എന്നും പോപ്പ്. കത്തോലിക്ക സഭയെക്കുറിച്ചും കാനോൺ നിയമത്തെക്കുറിച്ചുമുള്ള ഇദ്ദേഹത്തിന്റെ അഗാധ പാണ്ഡിത്യം സമ്മതിക്കാതെ വയ്യ. ലൂസി സേവ നടത്തി ഇപ്പോ ഡയലോഗ് എണ്ണിയാണ് അത്രേ പണപ്പിരിവ്. എന്നതായാലും പണ്ഡിത മഹാനുഭാവ പ്രവാചക തമ്പുരാനെ, കത്തോലിക്കന്റെ സംരക്ഷക, താങ്കൾ മുഴിഞ്ഞ നോബിളച്ചന്റെ ഭാവനയും സങ്കല്പവും സ്വപ്ന ചിന്താധാരയും ഇന്ന് ദേ കോടതി വിധിപ്പകർപ്പായി. ഇതാണ് ആ സാധനം, കണ്ണാടി ഊരി വൃത്തിയായി കണ്ടോളൂ. പിന്നെ ഇത് ആലഞ്ചേരി പിതാവിന്റെ നാമത്തിൽ നോബിളച്ചൻ ഇറക്കിയ കഥയല്ലെന്നും ലൂസിയുടെ നാമത്തിൽ ചങ്കരൻ പുണ്യാളന്റെ അനുഗ്രഹമാണ് ഈ വിധിപ്പകർപ്പ് എന്നും വിനീതരായി ഞങ്ങൾ പറഞ്ഞുകൊള്ളുന്നു. പിന്നെ പേരിന്റെ കൂടെ വക്കീലെന്ന് എഴുതിയാൽ മാത്രം വക്കീലാവില്ല കേട്ടോ. കോളേജിലെ പെമ്പിള്ളേരെ നോക്കി വെള്ളമിറക്കി നടന്ന സമയത്ത് ഇതിനൊക്കെ കൂടി ഇച്ചിരി സമയം കണ്ടെത്തുമായിരുന്നേ, ഇതൊക്കെ എളുപ്പത്തിൽ മനസ്സിലായേനെ. ആ പോട്ട്, എന്നതായാലും അന്ന് പഠിച്ച വെള്ളമിറക്കൽ ലൂസി സേവയ്ക്ക് ഗുണമാകുന്നുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം പച്ചയ്ക്ക് പറയാം, അല്ലയോ പണ്ഡിത ശ്രേഷ്ഠ കാനോൻ നിയമ പടച്ചോനെ, താങ്കളുടെ പൂജ്യ നീയ പിതാവിന് അയലത്തെ തോമാച്ചേട്ടൻ കൊടുക്കണ കാലുതിരുമൽ കൂലിക്ക് കടേന്ന് മേടിക്കണ സന്തൂർ സോപ്പല്ല കാനോൻ നിയമം. അവിടുത്തെ പട്ടമഹർഷിയുടെ ഉടയാടകൾ അവിടുന്ന് കുത്തിയിരുന്നലക്കണ കല്ലുമല്ല ഇത് എന്ന് പറയുമ്പോ ഇത് പിന്നെ എന്നതാ സാധനം, പരിപ്പുവടയാണോ ഉഴുന്നുവടയാണോ എന്നൊരു സംശയം താങ്കൾക്കുണ്ടായേക്കാം. അത് ഇവിടുത്തെ കത്തോലിക്കൻ ചൂലിൽ ചാണാൻ വെള്ളം കൊണ്ട് തീർത്തോളൂ. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ നന്ദി, നല്ല നമസ്കാരം.